100% ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി. വിശ്വസ്തത, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. അയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. കരുളായിൽ ഒരു ആംബുലൻസ് എന്ന ഏറെ നാളത്തെ ആവശ്യം നിറവേറി. മമ്പാട് സ്വദേശിയും ERF അംഗവുമായ അഷ്റഫാണ് കരുളായിക്കാർക്ക് ആംബുലൻസ് വിട്ടു നൽകിയത്. കരുളായിലെ ജീവകാരുണ്യ പ്രവർത്തകനും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗവുമായ ഷബീർ അലിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് കരുളായിക്കാർക്ക് അഷ്റഫ് ആംബുലൻസ് നൽകിയത്. നിലവിൽ കരുളായി മഹല്ല റിലീഫ് സെല്ലിന് കീഴിൽ വർഷങ്ങളായി സർവീസ് നടത്തിയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ട് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അത്യാവശ്യഘട്ടങ്ങളിൽ കരുളായിൽ ഉപയോഗിക്കാൻ ആംബുലൻസ് ലഭിക്കാത്ത സാഹചര്യമായിരുന്നു. ഇത് ഒട്ടനവധി ആളുകൾക്ക് പ്രയാസം നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കരുളായിക്ക് ആംബുലൻസ് വേണമെന്ന ആവശ്യവുമായി ഷബീർ അലി മുന്നോട്ട് വന്നത്. പലരെയും സമീപിച്ചെങ്കിലും അഷ്റഫാണ് സഹായവുമായി എത്തിയത്. കേരളത്തിൽ ഇനി ഒരു ആംബുലൻസ് ഉണ്ടെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. പല ഘട്ടങ്ങളിലും ആംബുലൻസ് എവിടെ വിളിക്കും, ആരെ വിളിക്കും, എവിടുന്ന് വരുമെന്നുള്ള ചോദ്യങ്ങൾ പല രാത്രികളിലും വന്നിട്ടുണ്ട്. ഈയിടെ വാരിക്കലുണ്ടായ അപകടത്തിൽ കാറ് മറിഞ്ഞ അപകടത്തിൽ തുടങ്ങുകയും ആ വ്യക്തി ലാസ്റ്റുണ്ടായ മരണപ്പെട്ട ആ വ്യക്തിയെ കൊണ്ടുപോകാൻ വേണ്ടി മലമ്പൂരിൽ ആംബുലൻസ് രാത്രി 2:30 കൊണ്ടുവന്ന സാഹചര്യമുണ്ട്. അതുപോലെ പല ഘട്ടങ്ങളിലും നമ്മൾ രോഗികളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ സാഹചര്യം ആംബുലൻസുകൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാഹചര്യമാണ്. ആ ഇതിൻ്റെ ഒരു ആവശ്യകത, ഇതിൻ്റെ ഒരു ആവശ്യകത കരുളായി നിർബന്ധിതമാണെന്നും പിന്നെ ഈ ബാക്കിൽ ഇരിക്കുന്ന വ്യക്തി തന്നെ പറഞ്ഞാൽ മതി. ഇതിൻ്റെ എല്ലാം അണിയറയിൽ പ്രവർത്തിച്ചിരുന്നത് ഈ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ ഇവരോട് ഇതിൻ്റെ ഒരു ആവശ്യകത എന്തോന്ന് മാറാൻ ചോദിച്ചു. എല്ലാവരുടെ സപ്പോർട്ടും ഈ നാടും നാട്ടുകാരും ഉണ്ടാവുന്നുണ്ട്. ആവശ്യം നിറവേറ്റാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ വണ്ടി നിർബന്ധമാണെന്നുള്ളത്. കരുളായിലെത്തിച്ച ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു നിർവഹിച്ചു. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗികൾക്കായി തന്റെ തലമുടി ദാനം ചെയ്ത പുള്ളിയിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥി സുജിത്തിന്റെ കേശദാന സമ്മതപത്ര കൈമാറ്റവും നടന്നു. കരുളായുടെ ആദരവും റിട്ടയർഡ് അധ്യാപകനായ PK ശ്രീകുമാർ മാസ്റ്ററുടെ സ്നേഹോപകാരവും സുജിത്തിന് ചടങ്ങിൽ കൈമാറി. എന്ന് പിന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെല്ലാം എന്നെ പെണ്ണാണോ അതോ ആണാണോ എന്നെ ചോദിച്ച് എന്നെ പരിഹരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ നോക്കാതെ ഞാൻ ഇങ്ങനെ കേശദാനം ചെയ്തു. എനിക്ക് നല്ല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PK റംലത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് വടക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഷെരീഫ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷറഫുദ്ദീൻ കൊളങ്ങര, അഷ്റഫ് വടപുറം, ഉസ്മാൻ എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രതിനിധികളും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരുളായി. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.